കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തും തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് കൂടിക്കാഴ്ച നടക്കുക കൊച്ചിയിൽ താജ് ഹോട്ടലിൽ വെച്ച് എട്ട് സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനായി സഭാ മേലധ്യക്ഷന്മാർക്ക് അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു സീറോ മലബാർ സഭാ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഓർത്തഡോക്സ് സഭാ തലവൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാത്തോലിക്കബാവ യാക്കോബായ സഭ മെത്രാപോളിത്തൻ ട്രസ്റ്റി ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് ക്നാനായ സഭയെ പ്രതിനിധീകരിച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് കൽദായ സുറിയാനി സഭാ ബിഷപ്പ് ഔജിൻ കുര്യാക്കോസ് സീറോ മലങ്കര കത്തോലിക്ക പ്രതിനിധിയായി കർദിനാൾ ബസേലിയസ് മാർ ക്ലിമീസ് ലത്തീൻ പ്രതിനിധിയായി വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കളത്തിപ്പറമ്പിൽ ക്നാനായ സുറിയാനി സഭയുടെ ചിങ്ങവനം ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവേറിയോസ് എന്നിവരുമായാണ് മോദി കൂടിക്കാഴ്ച നടത്തുന്നത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തുന്നത് കൊച്ചിയിലെ റോഡ് ഷോയ്ക്കും പിന്നീട് തേവര എസ് എച്ച് കോളേജിൽ വെച്ച് നടക്കുന്ന യുവം കോൺക്ലേവിനും ശേഷം തിരുവനന്തപുരത്തേക്ക് പ്രധാനമന്ത്രി പോകും നാളെ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടനമടക്കമുള്ള പ്രധാനപ്പെട്ട പരിപാടികളുണ്ട് അതിനുശേഷം കൊച്ചിയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും ക്രൈസ്വ സഭാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന വിവരം ക്രൈസ്തവ സഭയുമായി അടുക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഈസ്റ്ററിന് ക്രിസ്ത്യൻ വീടുകളിലും അരമനകളിലും ബിഷപ്പ് ഹൗസുകളിലും ബി ജെ പി നേതാക്കൾ സന്ദർശനം നടത്തിയിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ തന്നെയാണ് ബിഷപ്പുമാരെയും അതുപോലെ തന്നെ ക്രൈസ്തവ സഭാ മേലധിഷ്ടന്മാരെയും സന്ദർശിക്കാനായി ബിഷപ്പ് ഹൗസുകളിലും അരമനകളിലും എത്തിയത് അതുപോലെ തന്നെ ക്രൈസ്തവ വീടുകളിൽ ബി പ്രവർത്തകരും സന്ദർശനം നടത്തിയിരുന്നതാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ എത്തുകയും മലയാളി ബിഷപ്പുമാർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു പള്ളിയിൽ പ്രാർത്ഥനയിലും പങ്കെടുത്ത ശേഷമാണ് അന്ന് മോദി മടങ്ങിയത് കേരളത്തിൽ സ്വാധീനമുണ്ടാക്കണമെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കണമെന്ന് ബി ജെ പിക്ക് തിരിച്ചറിവ് ഉണ്ടായിരുന്നു പക്ഷേ സംസ്ഥാനതലത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു കാര്യമായിരുന്നു അത് ദേശീയ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ അതിൻ്റെ സാധ്യത മനസ്സിലാക്കാൻ ഇപ്പോഴാണ് കഴിഞ്ഞത് എന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും അടുത്തിടെ ചില ക്രൈസ്തവ മേലധ്യക്ഷന്മാർ നടത്തിയ പരാമർശങ്ങൾ ബി ഒരു അവസരമായി കാണുകയാണെന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ അതിൻ്റെ കൂടി ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ഈ നീക്കം സീറോ മലബാർ സഭാ തലവൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ മോദി അനുകൂല പ്രസ്താവനകൾ നടത്തിയിരുന്നു ഈശ്വരദിനത്തിലായിരുന്നു ഈ അഭിമുഖം പുറത്തു വന്നത് അതിൽ മോദി മികച്ച നേതാവാണെന്നും രാജ്യത്തെ ക്രൈസ്തവർ അരക്ഷിതരല്ലെന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ പ്രസ്താവന അതിലും കൂടുതൽ ചർച്ചയായതാണ് ക്രൈസ്തവ സഭയിലേക്ക് ബി ജെ പി വഴിവെട്ടി തുറന്നത് ഈ ഒരു പ്രസ്താവനയിലൂടെയായിരുന്നു റബ്ബർ വില മുന്നൂറ് രൂപയാക്കിയാൽ ബി ജെ പിക്ക് എം പിമാരില്ലാത്ത അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കി തരാമെന്ന വാഗ്ദാനമായിരുന്നു മാർ പാമ്പ്ലാനി നൽകിയത് പിന്നീട് പാംബ്ലാനിയെ ബി ജെ പി നേതാക്കൾ പലവട്ടം സന്ദർശിച്ചു ഈസ്റ്ററിനും അവിടെ ബി ജെ പി നേതാക്കൾ എത്തിയിരുന്നു ബിഷപ്പിൻ്റെ പരാമർശങ്ങൾ ഇപ്പോഴും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ബി ജെ പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറാകട്ടെ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുന്ന വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് ഒപ്പമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും ശക്തമായ പ്രവർത്തനമാണ് ബി പ്രഭാരി നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് എന്നും നമുക്ക് ഇപ്പോൾ കരുതാനാകുന്നു ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ക്രൈസ്തവ സഭാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് പുറത്തു വന്ന് ഇന്നലെ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി രൂപീകരിച്ച ജോണി നെല്ലൂരിൻ്റെ നീക്കവും ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ അംഗവും കത്തോലിക്ക കോൺഗ്രസ് മുൻ ഗ്ലോബൽ അധ്യക്ഷനും റബ്ബർ ഫാമേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടനയുടെ അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് വി വി അഗസ്റ്റനാണ് പാർട്ടിയുടെ ചെയർമാൻ വി വി അഗസ്റ്റിൻ്റെ നേതൃത്വം ചില സൂചനകൾ നൽകുന്നുണ്ട് അതായത് ക്രൈസ്തവ വോട്ടുകളിലേക്ക് ബി ജെ പിയും അതുപോലെ തന്നെ എൻ ഡി എ സഖ്യവും കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു സൂചനയായി വേണം വി വി അഗസ്റ്റിൻ്റെ ഈ ഒരു ചെയർമാൻഷിപ്പിനെ കാണാൻ അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് ചെയർമാനായി ജോണി നെല്ലൂർ തന്നെയാണ് തുടരുന്നത് മതേതര പാർട്ടി എന്ന ലേബലൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും ക്രൈസ്തവ പശ്ചാത്തലമുള്ള നേതാക്കന്മാർ തന്നെയാണ് ഈ പാർട്ടിയുടെ തലപ്പത്തുള്ളതെന്നും ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകളും പ്രവർത്തനങ്ങളും ബി ജെ ആരംഭിച്ചിരിക്കുകയാണ് പ്രധാനമായും ക്രൈസ്തവ് വോട്ടുകൾ തന്നെയാണ് ബി ലക്ഷ്യമിടുന്നത്